പ്രവാചകനെ വലിച്ചെറിഞ്ഞ് നാട്ടിലുള്ള സകലമായ സിനിമാതടന്മാരെയും ജീവിതത്തിലെടുക്കുന്ന ആളുകളാണ് പ്രവാചകൻ വിമർശിച്ച പ്രവാചകൻ ശപിച്ച ഒരു ഭാഗമുണ്ട് പുരുഷന്മാരെ പോലെ ജീവിക്കുന്ന സഹോദരിമാരും സഹോദരിമാരെ പോലെ ജീവിക്കുന്ന പുരുഷന്മാരെയും പ്രവാചകൻ എതിർത്തു അങ്ങാടികളിൽ നിങ്ങൾ പോയി നോക്കിയാൽ നമ്മുടെ യുവാക്കളെ നമ്മൾക്ക് ഇന്ന് കാണാം അവരുടെ മുടി പെണ്ണുങ്ങളെ പോലെയാണ് അവിടെ കാതുകളി സഹോദരിമാരെ പോലെയാണ് അവിടെ വേഷവിധാനങ്ങൾ പോലും അതുപോലെയാണ് അവരുടെ ഓരോ സംസാരങ്ങളും അങ്ങനെ തന്നെയാണ് തിരിച്ചു സഹോദരിമാരോ പുരുഷനായിക്കൊണ്ടിരിക്കയാണ് അവരുടെ ആഗ്രഹങ്ങളും അങ്ങനെ തന്നെയാണ് വേഷവിധാനങ്ങളും സംസാരങ്ങളും ഇടപാടുകളും പുരുഷനെ പോലെയാകാൻ ശ്രമിക്കുകയാണ് അവിടെ ഞാൻ അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ ദീനനുസരിച്ചിട്ടാണ് ജീവിക്കുന്നത് എനിക്കെൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച പോലെയുള്ള മുടി എനിക്ക് മതി കാരണം അത് പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്നതാണ് ഞാൻ എൻ്റെ വസ്ത്രധാരണം എൻ്റെ പ്രവാചകനും അള്ളാഹുവും പഠിപ്പിച്ച പോലെ മതി നാട്ടിലുള്ള മുഴുവൻ ടെക്സൈസുകളുടെയും വസ്ത്രങ്ങൾ എനിക്ക് വേണ്ടി കൊണ്ടുവച്ചതല്ല നാട്ടിലുള്ള പലർക്കും വേണ്ടി കൊണ്ടുവച്ചതാണ് അതിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന വസ്ത്രമേ ഞാൻ ധരിക്കുകയുള്ളൂ എന്ന് തീരുമാനിക്കലാണ് അസ്ലാമലൈക്കും വാഹി വാത്തലാത്തു വസ്സലാബിൻ അമ്മുഹാദ ഏറ്റവും ആദരണീയരായ പണ്ഡിതന്മാരെ ഏറ്റവും പ്രിയങ്കരായ എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എം എസ് എം ആത്മാർത്ഥതയുള്ള പ്രവർത്തകന്മാരെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ വിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടൊന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ് വസീയ തെയ്യുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങളിലൊന്നാണ് ഇന്ന് കാരണം കോവിഡിൻ്റെ പ്രതിസന്ധികളുടെ സമയത്ത് പോലും ഇരുപതിലധികം അറബി കോളേജുകളിൽ നിന്നും നേരത്തെ ബഹുമാനനായ സലാഹുദ്ദീൻ മദനി പറഞ്ഞതുപോലെ മയിലുകൾക്ക് അപ്പുറത്ത് നിന്ന് വാഹനങ്ങളിലായി വിദ്യാർത്ഥികളായ നൂറിലധികം ആയിരത്തോളം വരുന്ന വിദ്യാർത്ഥികൾ ഒരു മഹാസമ്മേളന നഗരിയിലേക്ക് ഈ സമയത്ത് ഒരുമിച്ച് കൂടുകയും രാവിലെ ഒൻപതര മണി മുതൽ വൈകുന്നേരം ഈ സമയം വരെ അള്ളാഹുവിൻ്റെ ദീൻ കേൾക്കാൻ വേണ്ടി മാത്രം ഒരുമിച്ച് ചേരുക എന്നത് എത്രമാത്രം സന്തോഷജനകമാണ് എന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ഇനി നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ് പോകുന്ന സമയത്ത് നമ്മളുടെ മനസ്സിൽ ഉണ്ടാകേണ്ട രണ്ടേ രണ്ട് ചിന്തകൾ മാത്രം ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് സൂചിപ്പിക്കാനാണ് ഇൻഷാ അള്ളാഹ് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആൻ നമ്മൾ പല ആളുകളും തങ്ങളുടെ ജീവിതത്തിൻ്റെ നാലോളം ഘട്ടങ്ങളിൽ അള്ളാഹുവിനോട് ആവർത്തിച്ചു പറയുന്ന വാക്കുകളെ ഒരൊറ്റ വാക്കാക്കി ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് ആ വാക്കിപ്രകാരമാണ് റബ്ബി റുജിഅൻ ലഅല്ലി അഴമലു സ്വാലിഹൻ ഫീമാ തറക്തു അള്ളാഹുവേ നീ എന്നെ ഒരിക്കൽ കൂടി ദുനിയാവിലേക്ക് മടക്കി അയക്കണമേ അങ്ങനെ മടക്കി അയച്ചാൽ ലഅല്ലി ലി അഴമലു സ്വാലിഹൻ ഫീമാ ഞാൻ എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞിട്ടും ഉപേക്ഷിച്ച ഒരുപാട് നന്മകളുണ്ട് അറിഞ്ഞിട്ടും ഞാൻ ചെയ്തിട്ടുള്ള ഒരുപാട് ഹറാമുകളുണ്ട് നാഥ അതെല്ലാം ഞാൻ തിരുത്തി നല്ല ഒരു മനുഷ്യനായിക്കൊള്ളാം നാഥ എന്ന് നമ്മൾ അള്ളാഹുവിനോട് പറയും എന്ന് ഖുർആൻ പറയുന്നതായിട്ട് കാണാം അത് ഒന്ന് മരിക്കുന്ന സമയത്താണ് രണ്ട് കബറിൽ ശിക്ഷ അനുഭവിക്കുമ്പോഴാണ് മൂന്ന് പരലോകത്ത് വിചാരണക്ക് വിധേയമാകുമ്പോഴാണ് നാല് നരക ശിക്ഷ അനുഭവിക്കുമ്പോഴാണ് ഈ നാല് സമയത്തും നമ്മൾ അള്ളാഹുവിനോട് ആവർത്തിച്ച് പറയുന്ന വാക്ക് നാഥ ഞങ്ങൾക്ക് പരലോകത്തെക്കുറിച്ച് അറിയാമായിരുന്നു എന്നാണ് സ്വർഗ്ഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും വിചാരണയെക്കുറിച്ചും ഞങ്ങൾ ഞങ്ങളുടെ കോളേജുകളിൽ പഠിച്ചിരുന്നു എന്നതാണ് ഞങ്ങൾ മാർക്കുകൾക്ക് വേണ്ടി അതിലെ ഉത്തരങ്ങൾ പോലും എഴുതിയവരാണ് പക്ഷേ നാഥ കൂട്ടുകെട്ടും ചങ്ങാത്തരങ്ങളും ദുനിയാവിനോടുള്ള ഇഷ്ടവും വന്നപ്പോൾ ആ പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത ഞങ്ങളിൽ നിന്ന് പതിയെ പതിയെ ഇല്ലാതെയാവുകയും അവസാനം ദീനിനെക്കുറിച്ച് പഠിക്കാത്ത ആളുകൾ ജീവിക്കുന്ന അതുപോലെ ജീവിച്ചതിൻ്റെ ഫലമായി അള്ളാഹുവേ വേദനാജനകമായി ശിക്ഷക്കാണ് ഞങ്ങൾ വിധേയമായത് ഇനി അങ്ങനെ ഒരു അവസരം അവസരനാഥ നീ നൽകിയാൽ ഞങ്ങൾ നന്നായിക്കോളാം എന്ന് ആവർത്തിച്ച് പറയുന്ന ദയനീയമായ ഒരു വിലാപത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് അറബി കോളേജിൽ പഠിക്കുന്ന അഭിമാനത്തോടുകൂടി ഞാനൊരു അറബി കോളേജ് വിദ്യാർത്ഥിയാണ് എന്ന് പറയാൻ കഴിയുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മളറിയണം നമ്മളൊരു പള്ളി മിമ്പറിൽ കയറിയാൽ ഈ നാട്ടിലെ ഏതൊരു വിശ്വകരനും താഴെ ഇരുന്നു പോകും നമ്മുടെ മുന്നിലുള്ളത് എന്നിട്ട് നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും അവർ സാഗൂതം ശ്രദ്ധിക്കും നമ്മൾ മിഹ്റാബിൽ നിന്ന് ഇമാമത്തിലേക്ക് നിന്നാൽ ആ നാട്ടിലെ ഏതൊരു ഭരണാധികാരിയും നമ്മുടെ പിന്നിലാണ് വന്ന് നിൽക്കുന്നത് എന്തേ കാരണം നമ്മളുടെ ഗർവല്ല അത് അള്ളാഹുവാണ് നമ്മളെ തെരഞ്ഞെടുത്തത് ലോകത്ത് അമൂല്യമായ അള്ളാഹുവിന്റെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആാനും പ്രവാചകന്റെ വചനങ്ങളും പഠിക്കാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്തവരാണ് നമ്മൾ അത് ലോകത്ത് മറ്റൊരാൾക്ക് കിട്ടാത്ത സൗഭാഗ്യമാണ് അൽ അമ്പിയാക്കന്മാരുടെ പാരമ്പര്യത്തിൽ ജീവിക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്തവരാണ് ഉലമാക്കൾ ആ ഉലമാക്കളുടെ ആദ്യ പടിയാണ് അറബി കോളേജുകളിൽ നിന്ന് അള്ളാഹുവിന്റെ ഈ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ വിദ്യാർത്ഥികൾ നമ്മൾ പഠിക്കുന്നത് കേവലം അക്ഷരങ്ങളല്ല ഓരോ സെക്കൻഡുകളും പുണ്യമുള്ള ഓരോ മിനിറ്റുകളും ബർക്കത്തുള്ള ഓരോ വർഷങ്ങൾ കഴിയും തോറും അള്ളാഹുവിൻ്റെ പക്കൽ നീയത്ത് ശരിയാണെങ്കിൽ പ്രതിഫലമുള്ള പടച്ചതമ്പുരാൻ ഏറ്റവും ഇഷ്ടമുള്ള അള്ളാഹുവിന് ഏറ്റവും മഹബത്തുള്ള അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട വചനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ആ പഠിക്കുന്നതിനനുസരിച്ചുള്ള ഒരു ജീവിതം നമ്മളിൽ ഉണ്ടായാൽ അല്ലാഹുവിന്റെ വാക്ക് നമ്മൾക്കറിയാം ലോകത്ത് ഇന്നമായ ലോകത്ത് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ആളുകളാണ് ഈ നാട്ടിൽ പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയേക്കാൾ കൂടുതൽ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടത് ഈ നാട്ടിൽ ഐ എ എസ് പഠിക്കുന്നൊരു വിദ്യാർത്ഥിയേക്കാൾ കൂടുതൽ പരലോകത്ത് ഭയക്കേണ്ടത് ഈ നാട്ടിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നൊരു വിദ്യാർത്ഥിയേക്കാൾ കൂടുതൽ ഭക്തിയോടുകൂടി ജീവിക്കേണ്ടത് അള്ളാഹുവിൻ്റെ അറബി കോളേജിലെ വിദ്യാർത്ഥികളാണ് ആ നമ്മളിൽ അബദ്ധങ്ങൾ വന്നുകൂടാ അള്ളാഹു നിഷിദ്ധമായി വിമർശിച്ച ഹറാമുകൾ ബോധപൂർവം വന്നുകൂടാ ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നൂറുകണക്കിന് വിദ്യാർത്ഥികളോട് നമ്മൾ ലോകത്തിന് മാതൃകയായിട്ട് ജീവിക്കണം അള്ളാഹുവിൻ്റെ പള്ളികളിൽ നിന്ന് ഓരോ സുബഹിയുടെ സമയത്തും അസ്സലാ തുഹൈറും എന്ന് വിളിയാളം കേൾക്കുന്നത് ഈ നാട്ടിലുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് അതിൻ്റെ അർത്ഥമറിയില്ല പക്ഷേ പ്രിലിമിനറി ഫസ്റ്റ് ഇയർ കഴിഞ്ഞൊരു വിദ്യാർത്ഥിക്കറിയാം അസ്സലാത്തു അസ്സലാ തുറുമിനെന്നവും ഞാൻ അഞ്ചേ പത്തിനോ അഞ്ചു മണിക്കോ അലാറം വെക്കാതെ ഞാൻ ഉറങ്ങുന്ന ഉറക്കമുണ്ടല്ലോ അതിനേക്കാളും നാളെ പരലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത് ഞാൻ അവൾ അലാറം വെച്ച് എഴുന്നേറ്റ് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് നടന്നു പോകുന്ന ആ കാൽപാദങ്ങൾക്കാണ് ഇവിടെ ഇറങ്ങുന്നതിന് പകരം നാളെ എൻ്റെ അടുക്കലേക്ക് മലക്കുകൾ വെച്ച് നം നംസ് പുതുമണവാട്ടി ഉറങ്ങുന്നത് പോലെ നീ ഉറങ്ങിക്കോ എന്ന് ഖബറിൽ വെച്ച് മലക്കുകൾ പറയണമെങ്കിൽ ഞാൻ അലാറം വെച്ച് എഴുന്നേറ്റ് പോയി ഒരു ദിവസത്തിൽ ഒന്നാമത്തെ ഫർല് പടച്ചതമ്പുരാന്റെ പള്ളിയിൽ വെച്ച് നിർവഹിക്കേണ്ടവനാണ് എന്ന അർത്ഥമറിയുന്ന നമ്മൾ സുബഹിക്ക് പള്ളിയിൽ പോകാത്തവനാണ് നമ്മൾ പഠിച്ച വിജ്ഞാനം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നിട്ടില്ല എന്നാണ് അർത്ഥം അങ്ങനെ ഉണ്ടാകരുത് അറബി കോടേജ് സംഗമത്തിൽ പങ്കെടുത്ത ഒരൊറ്റ എം എസ് എം കാരനും സുബൈക്കെ എഴുങ്ങേക്കാത്തവരായി ഉണ്ടായിത്തീരരുത് പ്രവാചകൻ പറഞ്ഞു അള്ളാഹുവിന് ഏറ്റവും വെറുക്കപ്പെട്ടതാണ് പിശാജ് അതുകൊണ്ടാണ് എന്ന് നമ്മൾ പറയുന്നത് ആ പിശാജിന്റെ മലിനം എന്ന് പറയുന്നത് ആ പിശാജിന്റെ മലമൂത്ര വിസർജനം എന്ന് പറയുന്നത് എത്രമാത്രം മാലിന്യമായിരിക്കും ആ പശാജിന് മലമൂത്ര വിസർജനം നടത്താൻ അല്ല നിശ്ചയിച്ച സ്ഥലം േൽക്കാത്തവന്റെ ചെവി ആണെങ്കിൽ നാസാരന്ധരങ്ങളാണെങ്കിൽ അത് അള്ളാഹുവിന്റെ കിതാബ് പഠിച്ച ഒരു അറബി കോളേജിലെ വിദ്യാർത്ഥിയായി മാറരുത് അത് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് കഴിഞ്ഞില്ല നമ്മുടെ പരിസരങ്ങൾ നമ്മൾ അറിയണം പ്രവാചകനെ വലിച്ചെറിഞ്ഞ് നാട്ടിലുള്ള സകലമായ സിനിമാ നടന്മാരെയും ജീവിതത്തിലെടുക്കുന്ന ആളുകളാണ് പ്രവാചകൻ വിമർശിച്ച പ്രവാചകൻ ശപിച്ച ഒരു ഭാഗമുണ്ട് പുരുഷന്മാരെ പോലെ ജീവിക്കുന്ന സഹോദരിമാരും സഹോദരിമാരെ പോലെ ജീവിക്കുന്ന പുരുഷന്മാർ എതിർത്തു അങ്ങാടികളിൽ നിങ്ങൾ പോയി നോക്കിയാൽ നമ്മുടെ യുവാക്കളെ നമ്മൾക്ക് ഇന്ന് കാണാം അവരുടെ മുടി പെണ്ണുങ്ങളെ പോലെയാണ് സഹോദരിമാരെ പോലെയാണ് വേഷവിധാനങ്ങൾ പോലും അതുപോലെയാണ് അവരുടെ ഓരോ സംസാരങ്ങളും അങ്ങനെ തന്നെയാണ് തിരിച്ചു സഹോദരിമാരോ പുരുഷനായി കൊണ്ടിരിക്കുകയാണ് അവരുടെ ആഗ്രഹങ്ങളും അങ്ങനെ തന്നെയാണ് വേഷവിധാനങ്ങളും സംസാരങ്ങളും ഇടപാടുകളും പുരുഷനെ പോലെയാകാൻ ശ്രമിക്കുകയാണ് അവിടെ ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ദീനനുസരിച്ചിട്ടാണ് ജീവിക്കുന്നത് എനിക്ക് എൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച പോലെയുള്ള മുടി എനിക്ക് മതി കാരണം അത് പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്നതാണ് ഞാൻ എൻ്റെ വസ്ത്രധാരണം എൻ്റെ പ്രവാചകനും അള്ളാഹുവും പഠിപ്പിച്ച പോലെ മതി നാട്ടിലുള്ള മുഴുവൻ ടെക്സൈസിലുടേയും വസ്ത്രങ്ങൾ എനിക്ക് വേണ്ടി കൊണ്ടുവച്ചതല്ല നാട്ടിലുള്ള പലർക്കും വേണ്ടി കൊണ്ടുവച്ചതാണ് അതിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന വസ്ത്രമേ ഞാൻ ധരിക്കുകയുള്ളൂ എന്ന് തീരുമാനിക്കലാണ് ഈ സമ്മേളനം കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾക്കുണ്ടാകേണ്ടത് ഓരോ യുവാക്കളോടും നമ്മുടെ നാട്ടിൽ പുതിയ പുതിയ സിനിമ ഇറങ്ങിയാൽ അതിനനുസരിച്ച് മുടി വളർത്തുന്നവരാണ് നമ്മൾ മുഹമ്മദ് മുസ്തഫ മുസ്തഫലുഅലൈ വസല്മ നമ്മൾക്ക് നീയത്ത് നന്നായാൽ പോലും സുന്നത്താണെന്ന് പറഞ്ഞ പ്രവാചകൻ നമ്മൾക്ക് പഠിപ്പിച്ച താടി നമ്മളിലല്ലാതെ ആർക്കാണ് മാതൃ കാണിക്കാനുള്ളത് നമ്മുടെ വേഷവിധാനങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ച ഹറാമിന്റെ ഭാഗങ്ങളില്ലാതെ വരാൻ നമ്മളല്ലാതെ ആരാണ് മാതൃ കാണിക്കാനുള്ളത് സഹോദരിമാരെ നമ്മുടെ നാട്ടിൽ ആൺ പെൺ ബന്ധങ്ങളിൽ ഹറാമുകളും ഹലാലുകളും നാട്ടുകാർ നിശ്ചയിച്ചതല്ല നമ്മുടെ ഹറാമുകൾ അല്ല നിശ്ചയിച്ച ചില ചില അതിർവരമ്പുകൾ ഉണ്ട് ആ അതിർവരമ്പുകൾ നമ്മളെങ്ങാനും മറികടന്നാൽ അവരാകുന്നു അക്രമകാരികൾ നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്നത് ഒരുപാട് സഹോദരിമാരുണ്ട് ബാപ്പയെ കുറിച്ച് പറയുമ്പോ ഉമ്മയെ കുറിച്ച് പറയുമ്പോ അവിടെ കണ്ണുകൾ നിറയുന്നു അവിടെ സ്റ്റാറ്റസുകളിൽ മാതാപിതാക്കളുടെ പ്രസംഗങ്ങളാണ് അതേ ഉമ്മയെ അങ്ങാടിയിൽ വെച്ച് ആളുകൾ വളഞ്ഞുകൂടി ആക്ഷേപിക്കാൻ മാത്രം ഏതെങ്കിലും ഒരു ദിവസം രണ്ടു മാസം മാത്രം പരിചയപ്പെട്ട ഒരാളുടെ കൂടെ ഇറങ്ങി പോകുന്ന ഒരു പെൺകുട്ടി സലഫീം ഓഫ് ദന്താണ് അയാൾ അവൻ താടി വെച്ചിട്ട് എന്താണ് അവൻ നമസ്കാര തടം എന്താണ് പടച്ചതമ്പുരാനി ലോകത്തേറ്റവും വെറുപ്പുള്ള കാര്യങ്ങളിൽ ഒന്നാണ് സ്വന്തം മാതാപിതാക്കൾ അഴക്കൂക്കുൽ വാരിതൈൻ ഉമ്മയെയും ഉപ്പയെയും അറുക്കുക എന്നതാണ് അഴക്കൂക്കുൽ വാരിദേൻ അതുണ്ടാവുക പഠനത്തിൽ നല്ല മികവുണ്ടാവുക വേഷവിധാനത്തിൽ നല്ല സംസാരത്തിൽ നല്ല മാന്യതയുണ്ടാവുക പക്ഷേ അവിഹിതങ്ങളായ ബന്ധങ്ങൾ വഴി ഹറാമായ ബന്ധങ്ങൾ വഴി ജീവിക്കുകയാണെങ്കിൽ ഓരോ സെക്കൻഡും നരകത്തിലേക്കാണ് എന്ന് പറയാൻ ിന്റെ ആദർശമുള്ളവർക്ക് കഴിയുകയുള്ള സഹോദരങ്ങളെ അതിൽ നമ്മൾ ഉണ്ടായി നമ്മൾ ഉണ്ടായിക്കൂടാ എന്നത് നമ്മുടെ തീരുമാനമാണ് എന്താ എന്തുകൊണ്ടാണ് ഉണ്ടായിക്കൂടാ ൊറ്റ ചേലാകർമ്മം ചെയ്യാത്തവരായി നഗ്ന വിയർപ്പിൽ മുളി മുങ്ങിക്കുളിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ വരും അന്ന് ലോക്കിട്ട ഫോണുകൾ ലോക്കില്ലാതെ അല്ല കൊണ്ടുവരും പൂട്ടിയിട്ട വാതിലുകൾ കുറ്റിയില്ലാതെ പടച്ച നമ്പുരാൻ കൊണ്ടുവരും താഴ്ത്തിയിട്ട കർത്തനുകൾ പടച്ച നമ്പുരാൻ താഴില്ലാതെ പടച്ച നമ്പുരാൻ കൊണ്ടുവരും അന്ന് വിളിച്ചതും പറഞ്ഞതും കേട്ടതും അയച്ചതും അള്ളാഹുവിൻ്റെ മുന്നിൽ വിചാരണയ്ക്ക് വിധേയമാകും അതുകൊണ്ട് മാതൃകയുള്ള വിദ്യാർത്ഥികളാവുക അവസാനിപ്പിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി അബൂദർ ഗിഫാരിയോട് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സന്നിധിയിലേക്ക് വന്നു അദ്ദേഹത്തിന്റെ കൂടെ ഏതാനും ചില ആളുകൾ കൂടി ഉണ്ടായിരുന്നു പ്രവാചകൻ ചോദിച്ചു അബൂദർ ഇതൊക്കെ ആരാണ് പ്രവാചകനോട് അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു പ്രവാചകരേ നിങ്ങളിൽ നിന്ന് ദീൻ കേട്ട് വന്നതാണ് ഞാൻ ഞാൻ എൻ്റെ ഗോത്രങ്ങളിലേക്ക് പോയി ഗിഫാർ എന്ന് പറയുന്നത് കള്ളന്മാരുടെ ഗോത്രങ്ങളാണ് അവരുടെ കുലത്തൊഴിൽ അവർ കട്ടെടുക്കുക എന്നതാണ് ആ ഓരോ ഗോത്രത്തിലൂടെയും ഞാൻ എൻ്റെ ഇക്കാക്കയെയും കൂട്ടി ഓരോ ഗോത്രങ്ങളുടെയും കയറി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു ആ ഇസ്ലാമിനെ കുറിച്ച് അവർക്ക് മനസ്സിലായി പ്രവാചകരെ ഇന്ന് എൻ്റെ കൂടെ വന്ന ഈ മുഴുവൻ ആളുകളും എൻ്റെ ദഴവത്തു വഴി ഇസ്ലാമിലെ കടന്നു വന്നതാണ് പ്രവാചകർ സലൈസ്മ അബൂദർവിനോട് പറഞ്ഞത് അബൂദർ ആകാശത്തിൻ്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ ഏറ്റവും വലിയ സൽക്കർമ്മമാണ് നീ ചെയ്തത് അറബിക് കോളേജിലെ വിദ്യാർത്ഥികൾ നമ്മൾ അറിയണം നമ്മുടെ ക്യാമ്പസ് നമ്മുടെ പരിസരം നമ്മുടെ കലാലയങ്ങൾ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അധാർമികതകളും കൊടികുത്തി വാടുകയാണ് പതിമൂന്ന് വയസ്സുകാരിക്ക് ചികിത്സ കിട്ടാതെ പിടഞ്ഞ് പിടഞ്ഞ് മരിച്ചത് നമ്മുടെ നാട്ടിലാണ് പതിനഞ്ച് വയസ്സുകാരി പതിനഞ്ച് വയസ്സുകാരൻ ഇരുപത് വയസ്സുകാരിയെ പീഡിപ്പിച്ചത് നമ്മുടെ നാട്ടിലാണ് പരീക്ഷയ്ക്ക് വേണ്ടി മന്ത്രിച്ചതും പൂജിച്ചതുമായ പേനയും പെൻസിലുകളും സീഡുകളും വിതരണം ചെയ്ത് പരീക്ഷാ ഹാളിലേക്ക് വരുന്നത് നമ്മുടെ നാട്ടിലാണ് രോഗം മാറാൻ വേണ്ടി ചരടുകൾ കെട്ടുന്നത് നമ്മുടെ നാട്ടിലാണ് ആ നാട്ടിൽ ദീൻ പഠിച്ച നമ്മൾക്ക് അവരോടുള്ള ഏറ്റവും വലിയ കടമ സഹോദരങ്ങളെ ഇത് തെറ്റ പറയാൻ 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 അത് ഇസ്ലാമികമായി നമ്മൾക്കല്ലാതെ ഒരാൾക്കും കഴിയില്ല സഹോദരങ്ങളെ അറിയണം പ്രദേശങ്ങൾ മുഴുവൻ അന്ധവിശ്വാസങ്ങളിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് പ്രവാചകന്റെ വാക്കാണ് ഒരു തിന്മ കണ്ടിട്ട് അതിനെതിർക്കാതെ നിന്നാൽ ഹറാമുകൾ കണ്ടിട്ട് അതിനെതിരെ പോരാളാതെ അതിൻ്റെ കുറ്റം നമ്മൾ കൂടി ഏറ്റെടുക്കേണ്ടി വരും എത്രയോ വിദ്യാർത്ഥികൾ സ്വന്തം നാടിൽ മദ്രസ്സുകളിൽ പഠിപ്പിക്കുന്നുണ്ട് ലേണിംഗ് ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നുണ്ട് ജുമാ ഹുത്തുമുകളിൽ അവർ നിർവഹിക്കുന്നുണ്ട് ക്ലാസ്സുകളിൽ ഇസ്ലാമികമായ വിജ്ഞാനങ്ങൾ അവർ നൽകുന്നുണ്ട് എന്നാൽ ഇതിനൊന്നും ശ്രമിക്കാതെ ഞാനായി എൻ്റെ പാഠപുസ്തകമായി എൻ്റെ സിലബസായി എൻ്റെ അക്കാഡമിക്കായി എന്ന് മാത്രം പറഞ്ഞ് ജീവിക്കുന്നവർ സഹോദരിമാരെ നിങ്ങളുടെ മാതൃക ലെറ്റ് ആയിരക്കണക്കിന് ഹദീത്തുകൾ ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത പ്രവാചകന്റെ പ്രവാചകന്റെ കൂടെ ജീവിച്ചിട്ട് മൊഴിമുത്തുകൾ ആളുകൾക്ക് സംഭാവന ചെയ്ത മഹദി ആഴ്സാർ അല്ലാഹു എന്നെ നടത്തിയ പ്രബോധനമാണ് നമ്മൾക്ക് മാതൃക കേരളക്കരയിൽ ഈ നാട്ടിലുള്ള അന്ധവിശ്വാസികളായ പുരുഷന്മാർക്ക് സ്റ്റേജ് കെട്ടി അങ്ങാടികളിലും കുടിലുകളിലും പരിസരപ്രദേശങ്ങളിലും ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും മറുപടി പറഞ്ഞ ഇസ്ലാഹി ധീര വനിതമാരുണ്ട് അവരെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുന്നു അവരവൻ്റെ നാട്ടിൽ സൂറത്ത് ഫാത്തിഹയെങ്കിലും അഞ്ചാളെ വിളിച്ച് കുട്ടി അർത്ഥം പറഞ്ഞു കൊടുക്കാൻ ഇത്രയും കാലം നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ നാളെ നാളെപ്പരോഗത്ത് എന്തുത്തരമാണ് പറയാനുള്ളത് പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു കുട്ടിയെ പോലെ പ്രിലിമിനറി ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കോഴ്സ് മാത്രമായി പഠിച്ചു പോകാനാണോ നമ്മുടെ നാട്ടിൽ എത്രയോ മനുഷ്യർ കട്ടപ്പെട്ടിട്ടാണ് ഈ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയത് അറിയുമോ നിങ്ങൾക്ക് ഒരു സ്ഥാപനത്തിന്റെ അറബി കോളേജിന്റെ പിരിവിന് വേണ്ടി പോയപ്പോൾ റബ്ബർ വെട്ടുന്ന ഒരു ഈ കാക്ക മൂവായിരം രൂപയാണ് എത്തുന്നത് അയാളുടെ വരുമാനം വെച്ച് നോക്കിയാൽ ആറ് ദിവസത്തെ ദിവസവരുമാനമാണ് ഈ കാക്ക നിങ്ങൾ തൽകണ്ട മൂവായിരം രൂപയൊന്നും നിങ്ങൾക്കില്ലല്ലോ അതിന് അദ്ദേഹം പറഞ്ഞത് ബാക്കിയുള്ള സ്ഥാപനം പോലെയല്ല അറബി കോളേജ് എന്നതാണ് അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്നവരാണ് ആലിമുകൾ മിമ്പറിൽ കയറുന്നവർ ഞാൻ എൻ്റെ കുട്ടിക്ക് കൊടുക്കേണ്ട ഭക്ഷണമാണ് നിങ്ങളുടെ മക്കൾക്ക് നൽകുന്നത് നൂറുകണക്കിന് പിതാക്കന്മാരുടെ വിയർപ്പ് തുള്ളികളാണ് ഹോസ്റ്റലുകളിൽ നിന്ന് കടിക്കുന്ന ഭക്ഷണത്തിന്റെ രുചി ആയിരക്കണക്കിന് പാവപ്പെട്ട പിതാക്കന്മാരുടെ കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനയാണ് നമ്മുടെ ബുദ്ധിശക്തിയുടെ പിന്നിൽ നൂറുകണക്കിന് പണ്ഡിതന്മാരുടെ ഉറക്കമൊഴിച്ച രാത്രികളാണ് നമ്മുടെ സിലബസ് അവിടെ നിന്നിട്ട് നമ്മൾ ആലോചിക്കുക ഒരു കുട്ടിക്കെങ്കിലും ആയ വദാഇൽ പ്രവാചകൻ പറഞ്ഞ പോലെ ഒരു ആയത്തെങ്കിലും ഒരു ഹദീസെങ്കിലും അന്ധവിശ്വാസിയായ കുട്ടിയോട് കയ്യിൽ ചരട് കാണുമ്പോ മോനെ ഇത് ചെയ്യരുത് മൻ തമീമ ഫഖദ് ഈ എങ്ങാനും നീ മരിച്ചാൽ ഐക്കല്ലുമായി നീ മരിച്ചാൽ ശിർക്ക് ചെയ്തവനായി നീ മരിക്കും ഉപ്പ ഉപ്പാ പടച്ചതമ്പുരാനല്ല നിങ്ങൾ വിളിക്കരുത് ഉമ്മ പ്രവാചകൻ ആചരിക്കാത്ത ഒരു ആഘോഷം നിങ്ങൾ ആഘോഷിക്കരുത് എന്ന് പറയാനുള്ള ഈ മാൻ നേടിയെടുക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനം സഹോദരങ്ങളെ അതുകൊണ്ട് അവസാനിപ്പിക്കുകയാൾ ക്യാമ്പസുകളിലേക്ക് പോകട്ടെ നാടുകളിലേക്ക് പോകട്ടെ ഈ മാനിൻ്റെ നിറഞ്ഞ ഹൃദയവുമായി നെഞ്ചുറപ്പുള്ള ആദർശവുമായി ഏത് ശക്തിയിലും ഏത് കൊടുങ്കാറ്റിലും ആരൊക്കെ ഹറാമിലേക്ക് വിളിച്ചാലും അള്ളാഹുവിൻ്റെ മുന്നിൽ കുറ്റമുള്ള ഒരു കാര്യം ഒരു കാഴ്ച ഒരു കേൾവി ഒരു രംഗം ഇനി കാണില്ല എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് എൻ്റെ ഫോൺ ഉയർത്തിപ്പിടിച്ച് ഇതിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒന്നുമില്ല എന്ന് പറയാൻ നമ്മൾക്കല്ലാതെ ഒരാൾക്കും കഴിയില്ല അവിടേക്ക് നമ്മൾ വരിക നമ്മളെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ഇസ്ലാമിൻ്റെ വിജ്ഞാനം പകർന്നു കൊടുത്ത് ധീര മുഹീതകളായി ധീരമായ ആദർശത്തിൻ്റെ പിതാക്കളായി നല്ലവരായി മുന്നോട്ട് പോവുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസലൈക്കും വാഹമത്തല്ലാഹി വാത്തു